അടുത്ത പ്രോസസ് ഷെഡ്യൂളിംഗ് കമാൻഡാണ് ഹു കമാൻഡ്. അപ്പോൾ ആരെന്നുള്ള മീനിങ്ങിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കറൻ്റ്ലി ആ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ആരാണെന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഹു കമാൻഡ്. കറൻ്റ്ലി ലോഗിഡ് ആയിട്ടുള്ള യൂസർ ഏതാണെന്ന് ചെക്ക് ചെയ്യാനാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെ വരും? ഡോളർ ഹു ഓപ്ഷൻസ് ദെൻ ഫയൽ നെയിം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഹു കമാൻഡ് നമ്മൾ പറഞ്ഞു, ഓരോ യൂസറിൻ്റെയും ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറിൻ്റെ ഇൻഫർമേഷനാണ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ താഴെ പറയുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും യൂസറിൻ്റേതായിട്ട് ഡിസ്പ്ലേ ആവുക. ഒന്ന്, യൂസറിൻ്റെ ലോഗിൻ നെയിം. രണ്ട്, ഏത് ടെർമിനലിൽ നിന്നാണല്ലോ ജോയിൻ ചെയ്തത്, ആ ടെർമിനലിൻ്റെ ലൈൻ നമ്പർ. ദെൻ ആ സിസ്റ്റത്തിലേക്ക് യൂസർ ലോഗിൻ ചെയ്ത ടൈം. അതുപോലെ യൂസർ റിമോട്ടായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ആ റിമോട്ട് ഹോസ്റ്റിൻ്റെ നെയിം. ഇത്രയുമാണ് യൂസറിൻ്റെ ലോഗിൻ ഇൻഫർമേഷനായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് കാണിച്ചിരിക്കുന്നത് HD user@mahesh, അതതിൻ്റെ റൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് കൊടുത്തു? ഡോളർ ഹു എന്ന് കൊടുത്തു, കറൻ്റ്ലി ലോഗിൻ ചെയ്തിരിക്കുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്താ വന്നതെന്ന് നോക്കി, HD user ആണ്, TTY ടെർമിനൽ നെയിം ഇതാണ്, അതുപോലെ തന്നെ ഇന്ന ടൈമിലാണ് ജോയിൻ ചെയ്തത്, ഈ ഡീറ്റെയിൽസൊക്കെയാണ് ഔട്ട്പുട്ടായിട്ട് വരിക. ഇനി അടുത്തതാണ് ഒരു യൂസറിൻ്റെ ഹോസ്റ്റ് നെയിം, അയാൾ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഹോസ്റ്റ് നെയിം. അതുപോലെ തന്നെ ആ യൂസറിനെ ഏത് ഇൻപുട്ട് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഹോസ്റ്റ് നെയിമും അയാളുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഏതാണോ അതും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ് -M -H എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ ഡോളർ ഹു കൊടുക്കുക, അതിനെ ഫോളോ ചെയ്ത് ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് എന്താണ്? -M -H. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ടാണ് നെയിം, ലൈന്, അതായത് അയാളുടെ പേര് വരും, എത്രാമത്തെ ലൈനിലാണ്, ഏത് ടൈമിലാണ് ജോയിൻ ചെയ്തത്, അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ആ കമൻസും കൂടെ വരും. ഇനി അടുത്തതാണ് ഓൾ ആക്റ്റീവ് പ്രോസസ്സസ് വിച്ച് ആർ സ്പോൺഡ് ബൈ ഇനിറ്റ് പ്രോസസ്. അപ്പോൾ ഇനിറ്റ് എന്ന് വെച്ചാൽ പ്രോസസ്സുകളെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഇനിറ്റ് പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ പ്രോസസ്സുകളാണെന്ന് നോക്കാനുള്ളതാണ് അടുത്ത കമാൻഡ്. ഹു തന്നെയാണ് എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുക. ആ ഓരോ ഓപ്ഷനും അനുസരിച്ചുള്ള ഓപ്ഷൻ നെയിം വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഹൂവിൻ്റെ കൂടെ ആക്റ്റീവ് പ്രോസസ്സിനെയാണ് നമുക്ക് കാണിക്കേണ്ടതെങ്കിൽ യൂസ് ചെയ്യേണ്ട ഓപ്ഷനാണ് -P -H. ഹൂവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എല്ലാ കമാൻഡ്സിൻ്റെയും കൂടെ -H കോമൺ ആണ്. അതിന് മുമ്പിൽ ആവശ്യമുള്ള ഓപ്ഷൻ എന്താണോ അത് ചേർക്കുക. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് നെയിം, ഏത് ലൈനിലാണ്, ടൈം, അതുപോലെ ആക്റ്റീവ് പ്രോസസ്സുകളെയല്ലേ നമുക്ക് കാണേണ്ടത്, അതുകൊണ്ട് PID. അടുത്തതാണ് ടു ഷോ സ്റ്റാറ്റസ് ഓഫ് ദ യൂസർ മെസ്സേജസ് +or -. അതായത് നമ്മൾ ചില മെസ്സേജുകൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പം അതിൻ്റെ സ്റ്റാറ്റസ് പ്ലസ് കാണിക്കും, സെൻഡ് ചെയ്തു എന്നുള്ളത്. ചില കേസിൽ സെൻഡ് ചെയ്യാൻ ഡിലേ വരുമ്പം മൈനസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ യൂസറിൻ്റെ മെസ്സേജ് എന്താണോ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ് -T. അപ്പോൾ ഡോളർ ഹു -T, അതിനെ ഫോളോ ചെയ്തിട്ട് -H വരും, കാരണം -H എല്ലായിടത്തും കോമൺ ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് അതിൻ്റെ നെയിം വരും, ലൈൻ ഏതാണ്, ടൈം, കമൻറ്റ്. ഇത്രയുമാണ് വരിക. അടുത്തത് ആ സിസ്റ്റത്തിലേക്ക് ഏതൊക്കെ യൂസേഴ്സ് ലോഗിൻ ചെയ്തിട്ടുണ്ടോ ആ ലോഗിൻ ചെയ്ത ഫുൾ യൂസേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കാനുള്ളതാണ് -U. -U എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്ത യൂസേഴ്സിൻ്റെ ലിസ്റ്റാണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു യൂസറെ ലോഗിൻ ചെയ്തിട്ടുള്ളൂ, അയാളുടെ യൂസർ നെയിം, ടെർമിനൽ നെയിം, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ആയിട്ട് വരും. അടുത്തത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സിസ്റ്റം അവസാനം ബൂട്ട് ചെയ്തത് എപ്പോഴാണ്, ബൂട്ടിംഗ് നടത്തിയത് എപ്പോഴാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡോളർ ഹു -B. ബൂട്ടിംഗ് എന്നുള്ളതിൻ്റെ -B ദെൻ -H. -H കോമൺ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഡീറ്റെയിൽസ് നെയിം, ലൈന്, ടൈം, അതുപോലെ പ്രോസസ് ID, ഈ 4 കോളം വരും, പ്ലസ് ബൂട്ട് ചെയ്ത ആ ടൈമും കൂടെ ഒരു മെസ്സേജായിട്ട് വരും. അടുത്തതാണ് ടു ഷോ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഡെഡ് പ്രോസസ്. ഇപ്പോൾ ചില പ്രോസസ്സുകൾ റണ്ണിങ് അല്ലാതെ ഡെഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ കാണും, അങ്ങനെയുള്ള പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് -D. ഡെഡ് പ്രോസസ് ആയതുകൊണ്ട് -D, അതായത് ഡോളർ ഹു -D ദെൻ -H.
അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ ഡെഡ് പ്രോസസ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സുകളെയാണ് നമ്മൾ ഈ ഔട്ട്പുട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അടുത്തതാണ് സിസ്റ്റം ലോഗിൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോഗിൻ ആണെങ്കിൽ ഓപ്ഷൻ എന്ത് വരും? മൈനസ് എല്ല്. അപ്പോൾ ഡോളർ ഹു മൈനസ് എൽ ദെൻ മൈനസ് എച്ച്, അത് കോമൺ ആണ്. ഇപ്പം നെയിം, ലൈന്, ടൈം, അതുപോലെ ഐഡി, പി ഐ ഡി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് വരിക. ഇനി അടുത്തതാണ് ടു കൗണ്ട് നമ്പർ ഓഫ് യൂസേഴ്സ് ലോഗ്ഡ് ഓൺ ടു സിസ്റ്റം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിൽ പലരും ലോഗിൻ ചെയ്യും, പലരും ലോഗ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ എത്ര പേര് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് മൈനസ് ക്യൂ. എത്ര യൂസേഴ്സാണ് ലോഗിൻ ചെയ്തതെന്നാണ് മൈനസ് ക്യൂ വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഹാഷ് യൂസേഴ്സ് ഈക്വൽ ടു വൺ, ഒറ്റ യൂസറെ ലോഗിൻ ചെയ്തിട്ടുള്ളൂ. അടുത്ത കമാൻഡാണ് ടു ഡിസ്പ്ലേ കറണ്ട് റൺ ലെവൽ ഓഫ് ദി സിസ്റ്റം. കറൻ്റ്ലി നമ്മുടെ സിസ്റ്റം റൺ ചെയ്യുന്ന ലെവൽ, അതായത് ഓരോ ലെവൽ നമ്പർ ഉണ്ട് റൺ ചെയ്യുന്നതിന്. അപ്പോൾ കറൻ്റ്ലി ഉള്ള റൺ ലെവൽ നമ്പർ ഏതാണ്? ഇപ്പോൾ ഡോളർ ഹു മൈനസ് ആറ് കൊടുക്കുക. അപ്പോൾ കൊണ്ടോ കാണിച്ചിരിക്കുന്നത് റൺ ലെവൽ ഫൈവ് ആണ്. 2018 3 18 ആ ഒരു ടൈമിലാണ് ഇത് റൺ ചെയ്യുന്നത്. അടുത്ത ഓപ്ഷനാണ് ടു ഡിസ്പ്ലേ ഓൾ ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് ലോഗിൻ യൂസർ. കറൻ്റ്ലി ഏത് യൂസറാണോ ലോഗിൻ ആയിട്ടുള്ളത് അയാളുടെ ഡീറ്റെയിൽസ് ഫുള്ള് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഡോളർ ഹു മൈനസ് എ, കറൻ്റ്ലി ലോഗിൻ ചെയ്ത യൂസറിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനാണ് മൈനസ് എ ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ലോഗിൻ ഏതാണ്, ഏത് ടെർമിനലാണ്, ഏത് ടൈമിലാണ്, ആ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അടുത്തത് ടു ഡിസ്പ്ലേ സിസ്റ്റംസ് യൂസർ നെയിം. ആ ഒരു സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ യൂസർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനകത്തെ അയാളുടെ യൂസർ നെയിം എന്താണ്. അപ്പോൾ ഡോളർ ഹു എ എം ഐ, അതായത് യൂസറിൻ്റെ നെയിം എന്താണെന്നാണ് മീൻ ചെയ്യുക. എ എം ഐ എന്ന് പറയുന്ന ഓപ്ഷൻ ഹു ആം ഐ എന്നാണ് നമ്മൾ വായിക്കുക. ഹു ആം ഐ, ഞാൻ ആരാണെന്നുള്ള അയാളുടെ ലോഗിൻ ഡീറ്റെയിൽസ്. അടുത്തത് ലിസ്റ്റ് ഓഫ് യൂസേഴ്സ്, ആ ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് യൂസേഴ്സിനെ അവരെന്തൊക്കെ ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്തതെന്നും കാണിക്കുന്ന ഓപ്ഷനാണ് ഡോളർ ടൈൽ. നമ്മൾ ഡോളറിന് മുമ്പായിട്ട് ഒരു ടൈൽഡ് സിമ്പിൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ടൈൽഡ് ഡോളർ ദെൻ ഡബ്ല്യു ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആ എത്ര യൂസേഴ്സ് ലോഗിൻ ചെയ്തു, അവരുടെ എല്ലാം ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടൈം, അതുപോലെ യൂസർ, ലോഡ് ആവറേജ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മൾ കുറേ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 4 5 ഓപ്ഷൻസ് ഈസി ആയിട്ടുള്ളത് നോക്കി വെക്കുക. അടുത്ത കമാൻഡാണ് ഫൈൻഡ് കമാൻഡ്. ഇപ്പോൾ പേരിനകത്ത് പറയുന്നത് പോലെ തന്നെ ഒരു ഡയറക്ടറിക്ക് അകത്തു നിന്ന് ഒരു പർട്ടിക്കുലർ ഫയലിനെ ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള കമാൻഡാണ് ഫൈൻഡ് കമാൻഡ്. അപ്പോൾ ഈ ഫൈൻഡ് കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഫയലിന് എന്തെങ്കിലും പെർമിഷൻ കാണും, റീഡ് പെർമിഷൻ കാണും അല്ലെങ്കിൽ റൈറ്റ് പെർമിഷൻ കാണും, അതുപോലെ അതിൻ്റെ ഓണർഷിപ്പ് കാണും. ആ ഫയൽ എപ്പോഴാണ് മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത ഡേറ്റോ ടൈമോ കാണണമെങ്കിൽ, അപ്പോൾ ഇങ്ങനെ പല കണ്ടീഷൻസ് ഒരു ഫയലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. അപ്പോൾ ഈ കണ്ടീഷൻസിൽ ഏതിനെയെങ്കിലും ബേസ് ചെയ്തിട്ട് നമുക്ക് ഫയൽസിൻ്റെ ലിസ്റ്റ് എടുക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഫൈൻഡ് കമാൻഡ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫൈൻഡ് ലൊക്കേഷൻ കമ്പാരിസൺ ക്രൈറ്റീരിയ സെർച്ച് ഐറ്റം. ഇനി ഈ ഫൈൻഡ് കമാൻഡ് നമ്മൾ എവിടൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് താഴേക്ക് ഓപ്ഷൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് ഫൈൻഡ് ഫയൽസ് ബൈ നെയിം. അപ്പോൾ ഒരു നമ്മളൊരു നെയിം കൊടുത്തിട്ട് ആ നെയിമിലുള്ള ഫയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഫൈൻഡ് ഫയൽസ് ബൈ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഫൈൻഡ് ന്യൂവർ ഫയൽസ്, പുതിയ ഫയൽസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ. ഇനി ഏതെങ്കിലും ഒരു ഫയൽ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യാൻ, ഒരു ഡയറക്ടറി കണ്ടുപിടിക്കാൻ, മോഡിഫിക്കേഷൻ ടൈം ബേസ് ചെയ്ത് ഫയൽ കണ്ടുപിടിക്കാൻ, പെർമിഷനെ ബേസ് ചെയ്ത് ഫയൽ കണ്ടുപിടിക്കാൻ, അതുപോലെ ഏതെങ്കിലും ഒരു ഫയൽ കണ്ടുപിടിച്ച് റീപ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസിനകത്തുള്ള ടെക്സ്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ, ഇതെല്ലാം ഫൈൻഡിൻ്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ഫൈൻഡ് ഫയൽസ് ബൈ നെയിം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സിസ്റ്റത്തിൽ കുറേ ഫയൽസ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡി ഒ സി എക്സോ അല്ലെങ്കിൽ ഡോട്ട് ടി എക്സ് ടിയോ അല്ലെങ്കിൽ ഡോട്ട് ബി എം പിയോ അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ കൊടുത്തിട്ടായിരിക്കും ഫയൽ സേവ് ചെയ്യുക. ഇവിടുത്തെ എക്സാമ്പിളിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഫോർമാറ്റ് കൊണ്ട് എൻഡ് ചെയ്യുന്ന ഫയൽസിനെ എല്ലാം എനിക്ക് കണ്ടുപിടിക്കണം, അതായത് നെയിമിനെ ബേസ് ചെയ്തിട്ട്.
അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള കമാൻഡാണ് ഫൈൻഡ് ആണ് കമാൻഡ് എന്ന് നമുക്കറിയാം. അപ്പം നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫയൽ കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ ഇവിടുത്തെ ഓപ്ഷനാണ് മൈനസ് നെയിം. അപ്പോൾ ഫൈൻഡ് മൈനസ് നെയിം. ഇനി ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ ഏത് ടൈപ്പ് ഫയലാണ് കണ്ടുപിടിക്കേണ്ടത്, ഏതാണ്? സ്റ്റാർ ഡോട്ട് ടി എക്സ് ടി ആണല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർ ഡോട്ട് ടി എക്സ് ടി എന്ന് വെച്ചാൽ മീനിങ് ഡോട്ട് ടി എക്സ് ടി ഉള്ള എല്ലാ ഫയലും, സ്റ്റാർ എന്ന് വെച്ചാൽ ഹോൾ ഫയലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് നോക്കി, ഫൈൻഡ് ഡോട്ട് മൈനസ്, അതായത് സിൻടാക്സ് ആണ് കേട്ടോ, ഫൈൻഡ് ഡോട്ട് മൈനസ് നെയിം, ദെൻ ഡബിൾ കോട്ട്സിനകത്ത് സ്റ്റാർ ഡോട്ട് ടി എക്സ് ടി കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഡോട്ട് ടി എക്സ് ടിയിലുള്ള എല്ലാ ഫയൽസും ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഫൈൻഡ് ഫയൽസ് ബൈ ടൈപ്പ്. അപ്പോൾ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ പാരാമീറ്റർ എന്തായിരിക്കും? മൈനസ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഫയൽ ടൈപ്പ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എഫ് എന്ന് വെച്ചാൽ റെഗുലർ ഫയൽ, ഡി എന്ന് വെച്ചാൽ ഡയറക്ടറി, എൽ എന്ന് വെച്ചാൽ ലിങ്ക്, സി എന്ന് വെച്ചാൽ ക്യാരക്ടർ ഡിവൈസ്, ബി എന്ന് വെച്ചാൽ ബ്ലോക്ക് ഡിവൈസ്, ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫയൽ ടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ കമാൻഡ് ഫൈൻഡ് ഡോട്ട് മൈനസ് നമ്മുടെ ഓപ്ഷൻ എന്താണ്? ടൈപ്പ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫൈൻഡ് ഡോട്ട് മൈനസ് ടൈപ്പ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാണോ അത്, കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ ഡയറക്ടറിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് മൈനസ് ടൈപ്പ് കഴിഞ്ഞിട്ട് ഡയറക്ടറിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? ഡി ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ ഡയറക്ടറിയുടെ നെയിം കണ്ടുപിടിക്കണം. അപ്പോൾ ഡി കഴിഞ്ഞിട്ട് നമ്മൾ മൈനസ് നെയിം ഓപ്ഷൻ കൊടുക്കുക. ഇനി കണ്ടുപിടിക്കേണ്ടത് ഡോട്ട് ഡി എ കെ എന്ന് പറയുന്ന ഫോർമാറ്റിൽ എൻഡ് ചെയ്യുന്ന എല്ലാ ഫയൽസും. അപ്പോൾ നമ്മളിത് ഡബിൾ കോട്ട്സിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ, രണ്ട് ഫയൽസ് ഡോട്ട് ബി എ കെ കൊടുത്തിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കി, ഫൈൻഡ് ന്യൂവർ ഫയൽസ്, പുതിയ ഫയൽസ് ഏതാണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ. അതായത് നമ്മൾ ഫൈൻഡിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ ഫയൽ നെയിം കൊടുക്കും, നമുക്കിഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം. അപ്പോൾ ആ ഫയലിനേക്കാളും ന്യൂവർ ആയിട്ട് സിസ്റ്റത്തിൽ ഏതാണ് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിൻടാക്സ് എങ്ങനെ വരും? ഫൈൻഡ് ഡോട്ട് മൈനസ് കണ്ടുപിടിക്കേണ്ട എന്താണ്? ന്യൂവർ ഫയൽസ് ആണ്. അപ്പോൾ മൈനസ് ന്യൂവർ, ദെൻ ഏത് ഫയലിനേക്കാളും പുതിയ ഫയലാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. എം എസ് ജി ഡോട്ട് ടി എക്സ് ടി ആണ് ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നോക്കി, ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പം ആ എം എസ് ജി ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ആ മെൻഷൻഡ് ഫയലിനേക്കാളും ന്യൂവർ ആയിട്ടുള്ള ഫയൽസ് ആണ് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് ഫൈൻഡ് ആൻഡ് ഡിലീറ്റ് എ ഫയൽ. ഒരു ഫയല് നെയിമോ എന്തെങ്കിലും വെച്ച് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് മൈനസ് ഡിലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഫൈൻഡ് ഡോട്ട് മൈനസ് നെയിം, നമ്മളൊരു നെയിം കൊടുക്കുവാണ്, ആ നെയിമിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൈനസ് നെയിമിൻ്റെ കൂടെ നമ്മൾ ഫയൽ കൊടുത്തു, ഡെമോ ഡോട്ട് ടി എക്സ് ടി. ഈ ഫയലിനെ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം മൈനസ് ഡിലീറ്റ് ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഡെമോ ഡോട്ട് ടി എക്സ് ടി ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഡോളർ എൽ എസ് കൊടുത്തു, ഫുൾ എല്ലാ ഫയൽസിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ അവിടെ എന്ത് ചെയ്തു? അതിൽ നിന്നും ഒരു ഫയൽ ഫൈൻഡ് ഡോട്ട് മൈനസ് നെയിം, ഇഷ്ടമുള്ളൊരു ഫയൽ അവിടെ നിന്ന് സെലക്ട് ചെയ്തു, എന്നിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും എൽ എസ് കൊടുത്തു കഴിയുമ്പം ആ ഫയൽ അവിടെ നിന്ന് പോകും. അടുത്തതാണ് ഫൈൻഡ് എ ഡയറക്ടറി. അപ്പോൾ ഡയറക്ടറി കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് മൈനസ് ഡി. അപ്പോൾ ഫൈൻഡ് ഡോട്ട് ടൈപ്പ് മൈനസ് ഡെപ്ത് മൈനസ് നെയിം ന്യൂ ഡയറക്ടറി. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ന്യൂ ഡയറക്ടറി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ ഫുൾ പാത്താണ് കൊടുത്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് ഫൈൻഡ് ഫയൽസ് ബൈ മോഡിഫിക്കേഷൻ ടൈം. നമ്മൾ ഫയൽ ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ടൈം ഏതാണോ ആ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഫയൽ കണ്ടുപിടിക്കുന്നതാണ് ഫൈൻഡ് ഫയൽസ് ബൈ മോഡിഫിക്കേഷൻ ടൈം. അടുത്തതാണ് ഫൈൻഡ് ഫയൽസ് ബൈ പെർമിഷൻ. അതായത് നമ്മളിപ്പം ഓരോ ഫയൽസിനും ഓരോ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ആ പെർമിഷനെ ബേസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഫയൽ കണ്ടുപിടിക്കുന്നതാണ് ഫൈൻഡ് ഫയൽസ് ബൈ പെർമിഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രോസസ് ഷെഡ്യൂളിംഗ് കമാൻഡ്സിനകത്ത് വരിക.